നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ താടാസനം പരിചയപ്പെടുത്തി. ഇന്ന് നമുക്ക് അടുത്ത മറ്റൊരാസനമാണ് പരിചയപ്പെടുത്തുന്നത്, പാദഹസ്താസനം. പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ പാദവും ഹസ്തവും അടുത്ത് വരുന്നത്, അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത്. ഈ ഒരു ആസനം എടുക്കാനുള്ള പ്രത്യേകത ഉണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഈ ആസനം പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ നിലത്ത് പതിച്ച് നെറ്റി കാൽമുട്ടിന് തൊടും നിന്ന അവസ്ഥയിൽ. അപ്പോൾ നട്ടിലിന് എത്രത്തോളം നമ്മൾ വളരെ കിട്ടാവുന്നത്തോളം മുന്നോട്ട് വളയ്ക്കും. ഇതാണ് ഈ ആസനത്തിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തി നട്ടിലിന് എത്രത്തോളം മുന്നോട്ട് വളയ്ക്കുന്നു, അതേപോലെ പിന്നോട്ടും വളയ്ക്കുന്നു, ഇരുഭാഗത്തേക്കും ചലിപ്പിക്കുന്നു, അത്രത്തോളം ആ വ്യക്തി ഊർജസ്വലരായിരിക്കും. ഒരിക്കലും അലസത ഉണ്ടാവില്ല. നട്ടിലിൻ്റെ ചലനമാണ് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് വളരെ സഹായിക്കുന്നത്. അത് കുട്ടികൾക്കാണ് വളരെ 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 ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. പ്രായം കൂടുന്നതോറും നമുക്ക് നട്ടിലിന് സ്റ്റിഫാവും, നമുക്ക് ചലനം വേണ്ടത്ര കിട്ടാതെ വരും, എന്തിനേറെ ഇരിക്കാനും എഴുന്നേക്കാനും പോലും പറ്റാതെ വരും. നേരെ വെച്ച് കൃത്യമായി പാദഹസ്താസനമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഒരിക്കലും നമുക്ക് അലസത വരൂല. മറ്റെല്ലാ കാര്യവും ഭംഗിയോടുകൂടി ചെയ്യാൻ പറ്റും. നല്ല ഒരവസ്ഥ നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ലഭിക്കും. അതിനുതകുന്ന ഒന്നാണ് പാദഹസ്താസനം. പാദഹസ്താസനം ഇവിടെ കാലുകൾ ചേർത്ത് വെക്കുക, ഒരല്പം വിട്ട് വെക്കുക. ഇനി അവിടെ നിന്ന് കൈകൾ ഇരുഭാഗത്തും താഴ്ത്തി വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കൈകൾ ഇരുവശത്തോട് ഉയർത്തി ഇനി മുകളിലെത്തുക. ഇനി കൈ മുന്നോട്ട് തിരിച്ചു വെക്കുക. ഇനി വളരെ പതുക്കെ കൈ താഴ്ത്തി തലയോട് ചേർത്ത് താഴ്ത്തി അരക്കെട്ട് അല്പം പിന്നോട്ട്. ഇനി കൈ നിലത്ത് പതിക്കുക. ഇവിടെ നെറ്റി കാൽമുട്ട് ടച്ച് ചെയ്യും. ഇതാണ് ശരിയായ പാദഹസ്താസനം. എല്ലാവർക്കും ഇങ്ങനെ പറ്റണമെന്നില്ല, പറ്റുന്ന രീതി ചെയ്താൽ മതി. ഇവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തി വരും, തലയും ഉയരും, ചെവിയോട് ചേർന്ന് കൈ കുത്തനെ ഉയർത്തുക. ഇനി കൈ ഇരുഭാഗത്തേയും തിരിച്ചു വെക്കുക. ഇനി ഇരുഭാഗത്തോടി താഴ്ത്തി പൂർവ്വസ്ഥിതിയിലെത്തുക. ഇങ്ങനെ നമുക്ക് മൂന്നോ നാലോ തവണ പരിശീലിക്കാം.